നമസ്കാരം. പ്രധാന വാർത്തകൾ. അറക്കുളം പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതൃത്വത്തിൽ PWD ഓഫീസ് മാർച്ചും ധർണയും. തലങ്ങും വിലങ്ങും ഓടി ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ച് ഓട്ടോറിക്ഷകൾ. തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിംഗ് നേതൃത്വത്തിൽ വിജയദിനവും അവാർഡ് ദാനവും. വിശദമായ വാർത്തകളിലേക്ക്. അറക്കുളം പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതൃത്വത്തിൽ PWD ഓഫീസ് മാർച്ചും ധർണയും. പാർട്ടി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടന്ന ധർണ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV മത്തായി ഉദ്ഘാടനം ചെയ്തു. KL ജോസഫ്, PM ചാക്കോ, AR അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റും ശിക്ഷ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാവ് സുധാകരൻ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. പണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ പക്ഷപാതപരമായ നിലപാടില്ല. ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന വ്യത്യാസമില്ല. ആ അനുവദിക്കുന്ന ഫണ്ടുകൾ ശരിയാവണ്ണം പ്രയോജനപ്പെടുത്തണമെന്നുള്ള കാര്യത്തിൽ കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കാം. അത് നടപ്പാക്കുന്നുണ്ടോ? ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടർമാരും ചേർന്നുകൊണ്ട് തങ്ങളുടെ നടപടികൾ തുടങ്ങം വെക്കാൻ, അതുവഴി സമ്പത്താകെ കൊള്ളയടിക്കാൻ, ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തിന്റെ 25% പോലും ജനങ്ങൾക്ക് പ്രയോജനകരമായി മാറിത്തീരുന്നില്ല എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ടെൻഡർ നടപടികൾ കാലാനുസൃതമായി ബഹിഷ്കരിച്ച് അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചത്. തലങ്ങും വിലങ്ങും ഓടി ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ച ഓട്ടോറിക്ഷകൾ. നിശ്ചിത സ്റ്റാൻഡുകളിൽ പാർക്ക് ചെയ്യേണ്ട ഓട്ടോകൾ, യാത്രക്കാരെ തേടി നടത്തുന്ന ഓട്ടം തൊടുപുഴ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുകയാണ്. തലങ്ങും വിലങ്ങും ഓടി നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുകയാണ് ഓട്ടോറിക്ഷകൾ. ഓട്ടം പിടിക്കുന്നതിനെന്ന പേരിൽ സ്റ്റാൻഡ് ഉപേക്ഷിച്ച് ചുറ്റിക്കറങ്ങുന്ന ഓട്ടോറിക്ഷകളാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. മുനിസിപ്പൽ നമ്പർ ലഭിച്ച 1600 ഓട്ടോറിക്ഷകളുടെ നഗരമാണ് തൊടുപുഴ. പ്രധാന റോഡുകളിലെല്ലാം ഒന്നിലേറെ ഓട്ടോ സ്റ്റാൻഡുകളും നിലവിലുണ്ട്. ഇവ നിശ്ചിത സ്റ്റാൻഡുകളിൽ മാത്രം പാർക്ക് ചെയ്ത് യാത്രക്കാരെ കയറ്റണമെന്നാണ് ധാരണ. എന്നാൽ കുറേയേറെ ഓട്ടോറിക്ഷകൾ ധാരണ ലംഘിച്ച് യാത്രക്കാരെ തേടിയുള്ള ഓട്ടമാണ് നടത്തുന്നത്. ഇതോടെ മറ്റ് ഓട്ടോറിക്ഷകളും ഇതേ രീതി പിന്തുടരാൻ നിർബന്ധിതരാവുകയാണ്. ബസ് സ്റ്റോപ്പുകളിൽ ആളെ പിടിക്കാൻ ഓട്ടോറിക്ഷകളുടെ ക്യൂ ആണ് നിലവിലുള്ളത്. ഇത് സൃഷ്ടിക്കുന്ന ഗതാഗത തടസ്സം ചെറുതല്ല. വഴിയിൽ നിന്ന് യാത്രക്കാരെ കണ്ടെത്തുന്നതിനുള്ള നെട്ടോട്ടത്തിൽ അപകടകരമായ യൂട്ടേണുകളും നിത്യസംഭവമാണ്. സ്റ്റാൻഡിൽ നിന്ന് കയറുമ്പോൾ യാത്രക്കാർക്ക് പ്രത്യേക സുരക്ഷയുണ്ട്. ഏതെങ്കിലും ഓട്ടോറിക്ഷകളിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ കണ്ടെത്തുന്നതിനുള്ള എളുപ്പമാർഗം ഓട്ടോ പാർക്ക് ചെയ്ത സ്റ്റാൻഡിൽ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഓട്ടോറിക്ഷകളുടെ അനധികൃത ഓട്ടം തടയാൻ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നാളിതുവരെ വിജയം കണ്ടിട്ടില്ല. തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിംഗ് നേതൃത്വത്തിൽ വിജയദിനവും അവാർഡ് ദാനവും നടത്തി. ഡോക്ടർ APJ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിംഗ് സംഘടിപ്പിച്ച വിജയദിനവും അവാർഡ് ദാനവും ഡോക്ടർ APJ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഈ വർഷം SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളിനുള്ള അനുമോദനവും +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും മികച്ച അധ്യാപകനുള്ള അവാർഡ് പ്രിൻസിപ്പൽ UN പ്രകാശിന് സമ്മാനിക്കുന്ന ചടങ്ങുമാണ് നടന്നത്. യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രശാന്ത് PRന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഏറ്റവും നന്നായിരുന്നു എന്ന് നിങ്ങളെ ആദ്യമേ തന്നെ ബോധിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുക. ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസത്തിന് യാതൊരു സാഹചര്യവും സൗകര്യവും ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ വിവിധ ഹോസ്റ്റലുകളിൽ താമസിച്ച്
പഠിച്ച് വളർന്ന് ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കടന്നു പോകുന്ന കുട്ടികൾ. നമ്മുടെ ഇടുക്കി ജില്ലയുടെ ഹൈവേജ് മേഖലകളിൽ നിന്ന് വരുന്ന കുട്ടികൾ ധാരാളമുണ്ട്. ഇവർക്കെല്ലാം ഇവിടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നു. നിങ്ങളുടെ എല്ലാ സ്കില്ലുകളെയും വളർത്തുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ആ സംവിധാനങ്ങൾ പഠനത്തോടൊപ്പം കൊണ്ടുനടക്കുന്നതിലാണ് നിങ്ങളുടെ മിടുക്ക്. വേറെ പുസ്തകപ്പുഴകളായാൽ ഇതിന് ജോലിക്കുള്ള സാധ്യത കുറവാണ്. അതോടൊപ്പം പഠനത്തിൽ മാത്രമല്ല, ജീവിച്ച് നല്ല ജീവിതം നയിക്കുന്നതിൽ യാഥാർത്ഥ്യബോധത്തോടെ ജീവിച്ച് ജീവിതത്തിൽ വിജയിക്കുന്നവരായി നിങ്ങൾ മാറണം. ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങൾ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ജാഫർ മുഖ്യപ്രഭാഷണം നടത്തി. മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു വിജയദിന സന്ദേശം നൽകി. യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് വാർഡ് കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ, പി ടി എ പ്രസിഡന്റ് പി എസ് ഇസ്മായിൽ, സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുൾ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. യാത്രക്കാരെ ദുരിതത്തിലാക്കി കെ എസ് ആർ ടി സി ഡിപ്പോ ട്രിപ്പ് മുടക്കം പതിവായി. ടാറിംഗ് തകർന്ന യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്ന തൊടുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോ യാത്രക്കാർക്ക് ഇരട്ടി പ്രഹരം നൽകി ട്രിപ്പ് മുടക്കുകയാണ്. ഡീസൽ ക്ഷാമം മൂലം ചില മേഖലകളിലേക്കുള്ള ട്രിപ്പുകൾ മുടക്കുകയായിരുന്നു. പട്ടയക്കുടി, വൈക്കം തുടങ്ങിയ റൂട്ടുകളിലാണ് മുടങ്ങിയത്. സ്വന്തം ഡിപ്പോയിൽ ഡീസൽ തീർന്നതോടെ ഓടാൻ ഇന്ധനമില്ലാതെ ട്രിപ്പ് മുടക്കുകയായിരുന്നു. സ്വകാര്യ പമ്പുകളിൽ നിന്ന് ഡീസൽ നിറച്ചതിൻ്റെ കുടിശ്ശിക നിലനിൽക്കുന്നത് മൂലം പുറമേ നിന്നും ഡീസൽ കിട്ടാത്ത സ്ഥിതിയുമാണ് ഇപ്പോഴുള്ളത്. ഇതോടെ മഴക്കാലത്തെ ഏക ആശ്രയമായ പല റൂട്ടുകളിലെയും യാത്രക്കാർ വലിയ ദുരിതത്തിലാവുകയാണ്. തൊടുപുഴയിലെ കെ എസ് ആർ ടി സി സർവീസിനെ പറ്റിയും ഒക്കെ, സത്യത്തിൽ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന നിലയിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ മുന്നോട്ടുള്ള പ്രയാണം. ഈ തൊടുപുഴയെ സംബന്ധിച്ച് ദീർഘകാലമായി ആരംഭിക്കുകയും ഇവിടെ നിന്ന് നിരവധി സ്റ്റേറ്റുകളിലേക്ക് തന്നെ തൊടുപുഴയിൽ നിന്ന് സർവീസുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചുരുങ്ങി ചുരുങ്ങി ജില്ലയിൽ പോലും പല സ്ഥലങ്ങളിലേക്ക് നടത്തി വന്നിരുന്ന സർവീസുകൾ ഡീസലില്ല എന്ന കാരണം കൊണ്ട് നിർത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മലയോര പ്രദേശങ്ങളിലേക്കുമൊക്കെയുള്ള യാത്രയ്ക്ക് ഏക ആശ്രയമായിരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം അപാലവൃദ്ധം ജനങ്ങളും ഈ സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ കൂനുമേൽ കുരു പോലെ ഈ കെ എസ് ആർ ടി സി സർവീസ് നിർത്തിയത് മൂലം ഓട്ടോറിക്ഷ വിളിച്ചും ജീപ്പ് വിളിച്ചും ഒക്കെ യാത്ര ചെയ്യേണ്ട ഗതികേടിലേക്ക് ഇടുക്കി ജില്ലയിലെ, പ്രത്യേകിച്ച് തൊടുപുഴയിലെ മലയോര പ്രദേശങ്ങളിലുള്ള ആളുകൾ പോകേണ്ടതായി വരുന്നു എന്നുള്ളത് വളരെ ദയനീയമാണ്. തൊടുപുഴ നഗരസഭ ആറാം വാർഡ് ആശാവർക്കറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭമെന്ന് ബംഗ്ലാംകുന്ന നിവാസികൾ. വാർഡിലെ 9 പേരുടെ വീടുകളിലെ കൂട്ടിച്ചേർക്കലുകൾ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയ ആശാവർക്കറുടെ നടപടി അനുചിതമാണെന്ന് കാണിച്ച് നാട്ടുകാർ സമരരംഗത്തെത്തിയിരുന്നു. വ്യക്തി താൽപ്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഇവരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയില്ലെങ്കിൽ കൂടുതൽ സമരം ആരംഭിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. പരാതി ഇപ്പോൾ ഡിഎംഒയുടെ പരിഗണനയിലാണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 6 ആശാവർക്കറായി വർക്ക് ചെയ്യുന്ന ആൾ അവിടുത്തെ പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ മാതൃകയായി പ്രവർത്തിക്കേണ്ട ആൾ അവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കും വിധം അവിടുത്തെ ആളുകൾക്കെതിരെ കള്ളപ്പരാതികൾ കൊടുത്തുകൊണ്ട് അവിടുത്തെ ചോദ്യ ജീവിതത്തെ പോലും ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവർ ആശാവർക്കർ എന്ന നിലയിൽ ചെയ്യേണ്ട പ്രവർത്തികളല്ല ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ചു. ആശാവർക്കർ എന്ന നിലയിൽ ഒരു വീടുകളിൽ പോകാറില്ല, അവിടുത്തെ റിപ്പോർട്ടുകൾ എടുക്കാറില്ല, അവിടുത്തെ സർവേകളിൽ പങ്കെടുക്കാറില്ല. പക്ഷേ കള്ള റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഡിഎംഒ ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ അവിടെ റിപ്പോർട്ട് കൊടുക്കുന്നത്. അത്തരം വ്യാജ കാര്യങ്ങൾക്കെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുകയും അത് മാറ്റണമെന്നാണ് നമ്മുടെ ഒരു ആവശ്യം, അവിടുത്തെ പൊതുജനങ്ങളുടെ ആവശ്യം. അതുപോലെ തന്നെ അവർ ആ അവരുടെ വീടിന് സമീപമായിട്ടുള്ള റൂട്ടിൽ അവർ വീട്ട് റൂട്ടിലോട്ട് ഇറക്കി അത് അനധികൃതമായി കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. ആ കയ്യേറ്റം പൊളിച്ചു നിൽക്കണമെന്ന് ആളുകൾ പറയുകയുണ്ടായി. അവിടുത്തെ യാത്രാ സൗകര്യം ബുദ്ധിമുട്ടിലാണ്. അവർ വീട്ടിൽ നിന്നുള്ള ഷീറ്റ് വലിച്ചിട്ട് കെട്ടിയിരിക്കുന്ന റോട്ടിലോട്ടിറക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോകുമ്പോൾ അത് കാണുന്നില്ല. മേളിലും താഴെയുമായി വരുന്ന വാഹനങ്ങൾ കടന്നു പോകാനാകത്തില്ല. ചെറിയ കാറുകൾ പോലും കയറിപ്പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ആളുകൾ പരാതി കൊടുത്തതിൻ്റെ ഫലമായി ഇവർ 9 വീട്ടുകാർക്കെതിരെ കള്ളപ്പരാതികൾ കൊടുത്തിരിക്കുകയാണ്. അവിടെ 21 താമസക്കാരാണ് അവിടെ മൊത്തത്തിലുള്ളത്. അവർ ഇതിൽ 19 ആളുകളും എതിരാണ് അവർക്ക്. പക്ഷേ ഈ 6 വാർഡിലെ എല്ലാ ആളുകളും കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന
വാർഡ് സഭയിൽ അവരെ മാറ്റണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ആവശ്യത്തെ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് നഗരസഭയുടെ കൗൺസിലിന് മുന്നിൽ ഞങ്ങൾ ഇന്ന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അതിനെതിരെ തീരുമാനമുണ്ടായാലേ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളുമായി പോകുന്നതിന് വേണ്ടിയാണ് ബംഗ്ലാംകുന്നിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ബിസിനസ് വാർത്ത. കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുമായി N+ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി റോഡിൽ പീറ്റേഴ്സ് 9 ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറക്കുളം പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM നേതൃത്വത്തിൽ PWD ഓഫീസ് മാർച്ചും ധർണയും. തലങ്ങും വിലങ്ങും ഓടി ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ച് ഓട്ടോറിക്ഷകൾ. തൊടുപുഴ മർച്ചന്റ്സ് യൂത്ത് വിംഗ് നേതൃത്വത്തിൽ വിജയദിനവും അവാർഡ് ദാനവും. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.